ഫിലിം ഗ്യാരജിലേക്ക് ഇവർക്കും സ്വാഗതം പ്രഭാസന നായകനാക്കി നാഗാശ്വിൻ സംവിധാനം ചെയ്ത അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ അടുത്ത വമ്പൻ സിനിമയാണല്ലോ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന സിനിമ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ പുറത്തു വന്നത് ഒന്ന് ഇരുപതോടു കൂടി തന്നെ നമ്മുടെ ആ ഗ്ലിംസിനെ കുറിച്ചുള്ള അഭിപ്രായം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഇപ്പോഴത്തെ കൽക്കി എന്ന സിനിമയെക്കുറിച്ചുള്ള ഗ്ലിംസിനെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അഭിപ്രായങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഭൂരിഭാഗം അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എല്ലാവരെയും സംതൃപ്തരാക്കാനായിട്ട് ആ ഗ്ലിംസിന് സാധിച്ചു എന്ന് തന്നെയാണ് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ അടുത്ത വമ്പൻ സിനിമയായിട്ട് പ്രൊജക്റ്റ് കെ എന്ന് നേരത്തെ താൽക്കാലികമായിട്ട് പേരിട്ട നിലവിൽ കലിക്ക എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ മാറുമെന്ന് തന്നെയാണ് കൂടുതൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഫസ്റ്റ് ലുക്ക് വരുന്നതിന് മുന്നേ തന്നെ കൂടുതൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു സലാറിന് ശേഷം ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമയായിരുന്നു എന്നാൽ ഫസ്റ്റ് ലുക്കോട് കൂടി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തിയെങ്കിൽ പോലും ആദ്യം പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് നീക്കം ചെയ്ത് പുതിയൊരു ഫസ്റ്റ് ലുക്ക് പുറത്ത് വിടേണ്ടി വന്നെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും ഗ്ലിംസ് നമ്മുടെ പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാണ്ടിരിക്കുന്ന അടുത്ത സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി വാർ ആക്ഷൻ ത്രില്ലർ സിനിമ തന്നെയാണ് കലിക്കയെന്ന ആ ഗ്ലിംസ് വീഡിയോ കാണുമ്പോൾ വ്യക്തമാകുന്നു സന്തോഷ് നാരായണൻ സംഗീതം നൽകുന്ന ഈ സിനിമയിലെ ആ ഒരു ക്ലാസ് ബി ജി എമ്മിനെല്ലാം തന്നെ ഇതിനോടൊക്കെ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേരിടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിഷ്വൽസിനും ഒപ്പം തന്നെ പ്രഭാസിൻ്റെ രംഗങ്ങൾക്കും ഒപ്പം തന്നെ പ്രഭാസിന്റെ ലുക്കിനെല്ലാം തന്നെയാണ് മറ്റൊരു അഭിപ്രായങ്ങൾ നേരിടാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോമിക്കോണിൽ വെച്ചാണ് സിനിമയുടെ ഗ്ലിംസ് പുറത്തുവിട്ടിരിക്കുന്നത് ഗ്ലിംസ് പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ നാഗാശ്വിൻ സിനിമയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് എല്ലാ സിനിമകളുടേതും പോലെ ഈ സിനിമയിലും നായകനും വില്ലനമുണ്ട് എന്നാൽ ആ നായകനും വില്ലനം ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു നായക കഥാപാത്രമാണ് പ്രഭാസിൻ്റെ കൂടി ഇതിനോടകം തന്നെ സംവിധായകൻ അറിയിച്ചിട്ടുണ്ട് പ്രഭാസും കമലഹാസനും എല്ലാം തന്നെ കോമിക്കോണിൽ സിനിമയുടെ ഗ്ലിംസ് റിലീസ് ചടങ്ങിലെല്ലാം തന്നെ സന്നിഹിതരായിരുന്നു ഒരു ലോകോത്തര സിനിമ കൂടിയാണല്ലോ കലിക്കി എന്തായാലും കലിക്കയുടെ ഗ്ലിംസ് കണ്ട് പ്രധാനമായിട്ടും കൂടുതൽ നെഗറ്റീവ് എല്ലാം തന്നെ ആൾക്കാർ പറയുന്നത് ഡ്യൂൺ ഒപ്പം തന്നെ സ്റ്റാർ വാർസ് എന്നീ സിനിമകളുടെ കോപ്പി എന്നൊക്കെ പറഞ്ഞതാണ് നേരത്തെ ആദിപുരുഷന്റെയും ടീസർ എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ ആ ടീസറുകളെല്ലാം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് നേരിടുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കലിക്കയുടെ കാര്യത്തിൽ അങ്ങനെ നടന്നിട്ടില്ല പതിനൊന്ന് മണിക്കൂറുകൾ കൊണ്ട് അഞ്ച് മില്ലയണിലേക്ക് വ്യൂവേഴ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ അതൊരുപക്ഷേ വൈജേന്ദി ഫിലിംസ് പോലെ ഒരു യൂട്യൂബ് ചാനലിൽ പുറത്തു വന്നത് കൊണ്ടായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ സലാർ ടീസറും ഒപ്പം തന്നെ കലിക്കയുടെ ഗ്ലിംസും തമ്മിൽ താരം യാണെങ്കിൽ അധികം അധികമൊന്നും തന്നെ റിവ്യൂലൊന്നും തന്നെ നടക്കാത്ത സലാറിന്റെ ടീസറെ കലിക്കോടൊപ്പം താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം കലിക്ക് തന്നെ മികച്ചു നിൽക്കുന്നു എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനോടവില് ഒരു പ്രഭാ സിനിമയുടെ മികച്ച കണ്ടന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കെത്തപ്പെട്ടിരിക്കുകയാണ് കലിക്കി ഗ്ലിംസ് കണ്ട നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ കൂടുതൽ കലിക്കി വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ